ഓക്കെ ഗേയ്സ്, രാവിലെ തന്നെ മൈക്കിൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത്യാവശ്യമായിട്ട് കാണണമെന്നും കൂടി പറഞ്ഞു. മൈക്കിൾ ഇപ്പോൾ എന്തിനാ എന്നെ വിളിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വല്ല സഹായം വേണ്ടി വരും, അതായിരിക്കും. നമ്മുടെ ഷിൻചാൻ പിന്നെ ഭയങ്കര ഉറക്കാ. ഇവിടെ ഇപ്പോൾ സമയം 11 മണി, ഇതൊരിക്കും എണീറ്റിട്ടില്ല. അവനെ ഞാൻ എണീപ്പിച്ചോളാം. അതിന് മുൻപ് ഞാനൊന്ന് കുളിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുളിച്ചിട്ടില്ല. എന്താ ചെയ്യുക, ഭയങ്കര ബിസിയാ, കുളിക്കാനൊന്നും നേരം കിട്ടാറില്ല. ഓക്കെ, ഇവിടെ ഞാനങ്ങനെ കുളിച്ചേക്കാണ്. നമുക്കിനി പോയിട്ട് ഡ്രസ്സ് അങ്ങ് മാറാം. എന്നിട്ട് ഷിൻചാൻ ഇങ്ങനെ എണീപ്പിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയേക്കാണ്. എടാ ഷിൻചാനെ, മതിയുടെ ഉറങ്ങിയത്, നേരം വെളുത്തു. ഓ, എന്തു ഉറക്കത്? എന്തുട്ടാ ഫ്രാങ്ക്ലിൻ അണ്ണ, ഉറങ്ങാനും സമ്മതിക്കില്ലേ? എന്തുട്ടാടാ, നിനക്ക് ഉറക്കം മതിയായില്ലേ? ഇന്നലെ രാത്രി വന്ന് നേരത്തെ കിടന്നുറങ്ങിയതാ. ഒരു 9 മണിയാകുമ്പോഴേക്കും കിടന്നുറങ്ങി. ഇപ്പോഴത്തെ സമയം 11:10. ഫ്രാങ്ക്ലിൻ അണ്ണ, ഞാനൊന്ന് കിടന്നുറങ്ങിക്കോട്ടെ, എനിക്ക് ഉറക്കം മതിയായില്ലേ? ആ, നീ ഇത്ര നേരം കൂടെ ഉറങ്ങിയാൽ മതി. വാ, നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. മൈക്കിളിനെ അത്യാവശ്യമായിട്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. മൈക്കിളിന് അണ്ണനല്ലേ കണ്ട്, അതിനിപ്പോ ഞാൻ എന്തിനാ വരണേ? ഞാൻ ഇവിടെ കിടന്നുറങ്ങിക്കോട്ടെ. അത് ശരി, നീ അപ്പോ എന്റെ കൂടെ വരില്ലല്ലേ. ഞാൻ എന്നൊരു കാര്യം ചെയ്യാൻ പോവാ, നിന്നെ ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചുവിടാൻ പോവാ. അയ്യോ ഫ്രാങ്ക്ലിൻ അണ്ണ, എനിക്ക് ഇന്ത്യയിലേക്ക് പോകണ്ട. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബോറടിയാ. എനിക്ക് ലോസ് ആഞ്ചലസ് മതി. ആണോ? എന്താ പിന്നെ ഷിൻചാനെ, നല്ല കുട്ടിയായിട്ട് എന്റെ കൂടെ പോരെ. നമുക്ക് ഒരു മിഷൻ ചെയ്യാൻ പോവാം. മൈക്കിൾ എന്നെ വിളിച്ചിട്ടുണ്ട്, മിക്കവാറും എന്തെങ്കിലും മിഷൻസ് ചെയ്യിപ്പിക്കാനോ. അല്ല ഫ്രാങ്ക്ലിൻ അണ്ണ, മൈക്കിൾ നമുക്ക് എന്തുട്ട മിഷൻ തന്നെ? മിഷൻ എന്താന്ന് മൈക്കിൾ ഇപ്പൊ പറഞ്ഞു തന്നിട്ടില്ല. മൈക്കിൾ ഇപ്പൊ എന്നോട് വീട്ടിലേക്ക് വരാനാ പറഞ്ഞേ, ബാക്കി അവിടെ വെച്ച് സംസാരിക്കാന്ന്. എന്നാ ശരി, നമുക്ക് മൈക്കിളുടെ വീട്ടിലേക്ക് പോവാം. എന്നാ പിന്നെ വേഗം വന്ന് കേറ്, നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി. അല്ല, ഇനിയിപ്പോ വല്ല വണ്ടി അടിച്ചു മാറ്റുന്ന മിഷൻ ആവോ? ഏയ്, വണ്ടി അടിച്ചു മാറ്റാനൊന്നുമില്ല, എന്തോ ഡെലിവറി ആണ് പറഞ്ഞേ. ഏയ്, മൈക്കിള് പുതിയ വണ്ടി എടുത്താ, അതിന്റെ ഡെലിവറിക്കാണോ പോണേ? ഏയ്, മൈക്കിള് പുതിയ വണ്ടി ഒന്നും എടുത്തിട്ടില്ല. ഇതല്ലടാ, ഒരു സാധനം തരും, അത് വേറെ ആൾക്ക് കൊണ്ടുകൊടുക്ക, ആ ഡെലിവറിയാ. ഏയ്, അതെന്തത്, മൈക്കിളിന് അത് ചെയ്യാൻ പറ്റില്ലേ? ഒരു സിമ്പിൾ പണിയാണല്ലോ. എടാ ഷിൻചാനെ, നീ ഉദ്ദേശിക്കണ പോലെ അത്ര സിമ്പിൾ അല്ല. ഈ മൈക്കിള് ഒരു സാധനം ഡെലിവർ ചെയ്യാൻ പറയും, അത് പക്ഷേ കഞ്ചാവാം, സിഗരറ്റ് ആവാം, ബ്രൗൺ ഷുഗർ ആവാം, അതേപോലത്തെ എന്തെങ്കിലും ഇല്ലീഗൽ ഐറ്റംസ് ആവാം. അതുകൊണ്ടാണ് എന്നെ ഡിപ്പെൻഡ് ചെയ്യണേ, കാരണം മൈക്കിളിനെ അറിയാം, ഈ വക പണിക്ക് ഞാൻ എക്സ്പേർട്ട് ആണ്. ശരി, അപ്പോ അണ്ണൻ ഇതിനു മുൻപ് ഈ വക പണിക്കൊക്കെ നിന്നിട്ടുണ്ടല്ലേ? അതെ, നീ ഇന്ത്യയിലേക്ക് വരണേക്കാൾ മുമ്പ് ഞാൻ കുറെ തരികട പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാനും മൈക്കിളും ഡ്രൈവറും കൂട്ടിയിട്ട് ഇഷ്ടംപോലെ മിഷൻസൊക്കെ ചെയ്തു. കുറെ പേരുടെ വണ്ടികൾ അടിച്ചു മാറ്റി, കുറെ ബാങ്കൊക്കെ റോബറി ചെയ്തു, പിന്നെ ഇതേപോലത്തെ കുറെ ഇല്ലീഗൽ ഐറ്റംസ് ഡെലിവർ ചെയ്തു. അങ്ങനെ ഇഷ്ടംപോലെ തരികട പരിപാടികൾ കാണിച്ചിട്ടുണ്ട്. അതെ, ഇതാണ് മൈക്കിളുടെ വീട്. നീ ഇതുവരിക്കും മൈക്കിളുടെ വീട്ടിലേക്ക് വന്നില്ലേ? ഏയ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരണേ. ആ, അത് ശരിയാണ്, ഷിൻചാൻ ഇതൊരിക്കും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഹലോ മൈക്കിളേ, എവിടെയാണ്? ഇവിടൊന്നും കാണാനില്ലല്ലോ. മൈക്കിളുടെ ജ്യൂസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ആ, ചിലപ്പോൾ പുറത്തുണ്ടോ? നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം. ഏയ്, ഇതെന്തത്, ഈ ഡോർ ലോക്കാ, ഇത് തുറന്ന് നോക്കാം. ഏയ്, മൈക്കിൾ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ, പിന്നെ ഇത് എങ്ങോട്ടാ പോയേ? മൈക്കിൾ നമ്മളോട് വീട്ടിലേക്കാണോ വരാൻ പറഞ്ഞേ? ആടാ, മൈക്കിൾ എന്നോട് വീട്ടിലേക്കാണ് വരാൻ പറഞ്ഞേ. ഇവിടെ വീട്ടിലെത്തിപ്പോൾ മൈക്കിളിനെ കാണാനില്ല. ഒരു മിനിറ്റ്, നമുക്ക് മേലെ ചെന്ന് നോക്കി നോക്കാം, ചിലപ്പോൾ മേലത്തെ ഫ്ലോറിൽ കിടന്ന് ഉറങ്ങണ്ടോ. ഓക്കെ, ഇത് മൈക്കിളുടെ മകളുടെ റൂമാണ്, ഇത് ജിമ്മിയുടെ റൂമ്, അകത്ത് ജിമ്മിനെ കാണാനില്ല. ഒരു മിനിറ്റ്, മൈക്കിളുടെ റൂം എവിടെയാ? ആ, ഇവിടെ ഉണ്ടാവും. ഏയ്, മൈക്കിളത് ഇവിടെയും ഇല്ലല്ലോ, പിന്നെ ഇത് എങ്ങോട്ടാ പോയേ? അണ്ണാ, മൈക്കിളിനെ ഒന്നുകൂടി വിളിച്ചോക്ക്, ചിലപ്പോൾ മൈക്കിൾ വേറെ ഏതെങ്കിലും സ്ഥലത്തോ. അത് ശരി, എന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഇപ്പോൾ വേറെ ഏതൊരു സ്ഥലത്തേക്ക് പോയേക്കാന്ന്. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് മൈക്കിളിനെ വിളിച്ചോക്കട്ടെ, മൈക്കിൾ ഇപ്പോൾ എവിടെയാണാവോ. ഓക്കെ, ഇവിടെ ഞാൻ മൈക്കിളുടെ അടുത്ത് സംസാരിച്ചു. മൈക്കിൾ ഇപ്പോൾ എനിക്ക് ഈ ലൊക്കേഷൻ അയച്ചെന്നുണ്ട്, അങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞേ. അത് ശരി, പിന്നെ എന്നെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞേ? ആവോ, എനിക്കറിയില്ല, ആദ്യം എന്നോട് വീട്ടിലേക്കാണ് വരാൻ പറഞ്ഞേ, ഇപ്പോൾ ഇതേ സ്ഥലം മാറ്റി. ഇനി മൈക്കിൾ അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. ഇനി മൈക്കിൾ നമുക്ക് എന്തെങ്കിലും പണി തരാൻ നോക്കാണോ? പറയാൻ പറ്റില്ല. ഏയ്, അതെന്തത്, മൈക്കിൾ ആണെന്ന് പണി തരണേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആ, ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മൈക്കിളിന് എയർപോർട്ടിൽ ഒരു വെയർ ഹൗസ് ഉണ്ട്, അത് ഞാൻ സ്വന്തമാക്കി. ഞാൻ പക്ഷേ പൈസ കൊടുത്തിട്ടൊന്നുമല്ല സ്വന്തമാക്കിയേട്ടാ, പകരം ഞാൻ മൈക്കിളിനെ തല്ലി പുറം വിളിച്ചു, എന്നിട്ടാണ് ആ വെയർ ഹൗസ് എൻ്റെ പേരിലേക്ക് ആക്കിയെന്ന്. മൈക്കിളപ്പോ എന്തുട തെറ്റാ ചെയ്ത്? എന്തിനാ മൈക്കിളിനെ അടിച്ചേ? എടാ ഷിൻചാനെ, ഇന്നാള് നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ, ഓർമ്മയുണ്ടാ? നിന്നും ചോപ്പിനും അറസ്റ്റ് ചെയ്ത്. പണ്ട് ഞാൻ മാറ്റി മദ്രസോൻ്റെ കയ്യിൽ നിന്ന് 10 കോടി കടം മേടിച്ചു. മാറ്റി മദ്രസോ പക്ഷേ കേസ് കൊടുത്തപ്പോൾ 1 കോടി എന്നാ പറഞ്ഞേ. ഞാൻ ആക്ച്വലി 10 കോടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ എന്നിട്ട് എന്തുട്ട പറഞ്ഞേ, 1 കോടി തന്നു കഴിഞ്ഞാൽ ഷിൻചാനും ചോപ്പിനും വിട്ടുതരാന്ന്. ഇതൊക്കെ ഓർമ്മയുണ്ടാ? അയ്യോ അണ്ണ, ഓർമ്മിപ്പിക്കല്ലേ.
അന്ന് നമ്മൾ ശരിക്കും പേടിച്ചു പോയി. നമ്മൾ വിചാരിച്ചത് ഇപ്പൊ ജയിലില് പോകുന്ന. ഇയാളെ എവിടെ നോക്കിട്ടാ വണ്ടി വളക്കണേ? ഒരു ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടൂടെ. ഭാഗ്യണ്ട് നമ്മുടെ വണ്ടിക്ക് ഒരു ചെറിയ സ്ക്രാച്ച് പോലും വന്നില്ല. എന്തെങ്കിലും ഓട്ടെ. അല്ലണ്ണ ബാക്കി പറ. ആ പൈസ എങ്ങനെ സെറ്റാക്കിയേ? ആ ഒരു കോടി? ആ അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം മൈക്കിളിന്റെ വീട്ടിലേക്ക് പോയി. ഞാൻ വിചാരിച്ചത് മൈക്കിൾ നമ്മളെ സഹായിക്കുന്ന, ഒരു കോടി തരുന്ന. പക്ഷെ മൈക്കിളെ എനിക്ക് ഒരു കോടി തന്നില്ല. പകരം മൈക്കിളുടെ വണ്ടി എന്നെ കൊണ്ട് കഴുകിപ്പിച്ചു. മൈക്കിളുടെ കയ്യിൽ ഒരു ഗോൾഡൻ ലിമോസിൻ ഉണ്ട്. മൈക്കിൾ എന്നോട് ആ വണ്ടി കഴുകാൻ പറഞ്ഞു. അതിന് പകരമായിട്ട് ഒരു കോടി തരാന്ന്. ഞാൻ എന്നിട്ട് വണ്ടിയൊക്കെ കഴുകി കൊടുത്തു. പക്ഷെ മൈക്കിൾ എനിക്ക് പൈസ തന്നില്ല. മൈക്കിൾ പറയണത് $50,000 മാത്രം തരാന്ന്, ഒരു കോടി ഒന്നും തരില്ലെന്ന്. എന്നിട്ട് എന്നെ അവിടെ നിന്ന് ആട്ടി വിട്ടു. ഇതേപോലെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ സോൾവായി എന്ന് വിചാരിക്കണു. ഓക്കെ, ഇവിടെ ഞാൻ മൈക്കിൾ അയച്ചെന്ന ലൊക്കേഷനിലേക്ക് എത്തേക്കാണ്. ഏയ് മൈക്കിൾ എവിടെയാ? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഒരു മിനിറ്റ്, അപ്പുറത്ത് പോയി നോക്കാം. ആ അതെ, മൈക്കിൾ അവിടെ നിൽക്കുന്നുണ്ട്. മൈക്കിൾ മാത്രമല്ല, ലെസ്റ്റർ ഉണ്ടല്ലോ. അപ്പം മനസ്സിലായി, എന്തെങ്കിലും തരികിട മിഷനാവും. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, എന്നിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലാം. ആ മൈക്കിളെ, ലെസ്റ്ററെ, എന്തിനെന്നെ വിളിപ്പിച്ചേ? ഫ്രാങ്ക്ലിനെ, അത് പിന്നെ നമുക്കൊരു സഹായം ചെയ്തുതരാൻ പറ്റുമോ? ആ അതിനിപ്പോൾ എന്താ, നിങ്ങൾക്ക് ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തുതരാം. നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ തന്നെ മനസ്സിലായി എന്തെങ്കിലും സഹായം വേണ്ടി വരുമെന്ന്. അല്ല, എന്താ ചെയ്യണ്ടേ? അത് പിന്നെ ഈ ട്രക്കിൻ്റെ അകത്തെ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്, അത് കൊണ്ടിട്ട് ഡെലിവറി ചെയ്യണം. ഫ്രാങ്ക്ലിൻ അണ്ണ, അവിടെ ഒരാൾ കണ്ടെയ്നർ തുറക്കാൻ ശ്രമിക്കണു. ആരെ കണ്ടെയ്നർ തുറക്കാൻ ശ്രമിക്കണേ? ഇപ്പോൾ ശരിയാക്കി കൊടുക്കാം. എന്താ ബ്രോ, മൊടയണോ? സാധനങ്ങൾ അടിച്ച് മാറ്റാൻ വന്നതാ? ഇപ്പോൾ ശരിയാക്കി തരാം. നമുക്ക് ഇയാളെ അടിച്ച് തറയിലിടാം. ഓക്കെ, ഇയാളെ ഞാൻ അങ്ങനെ അടിച്ച് തറയിലിട്ടേക്കാണ് കേട്ടോ. എടാ ഫ്രാങ്ക്ലിന്, നീ നുറുപ്പണി കാണിച്ചേ. അയാളാണ് കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് സാധനങ്ങളൊക്കെ കയറ്റിയേ. അയ്യോ, ഈ ഷിൻചാൻ ഓരോന്നും പറഞ്ഞിട്ട്. ഏയ് അത് കുഴപ്പമില്ലടാ, അടിച്ചത് പോയതായാലും നന്നായി. ഇതിപ്പോൾ ലോഡിങ്ങിൻ്റെ കാശ് ലാഭമായി. അത് ശരി. അല്ല, ഈ വണ്ടിയുടെ അകത്ത് എന്തിട്ടുള്ളേ? നമുക്ക് നൂറ് ഡെലിവറി ഉണ്ട്. അത് പിന്നെ ഫ്രാങ്ക്ലിന്, ഇപ്പോൾ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നിനക്ക് മനസ്സിലാവും. മനസ്സിലായി മനസ്സിലായി. അല്ല ഫ്രാങ്ക്ലിൻ അണ്ണ, വണ്ടിയിൽ എന്തിട്ടുള്ളേ? അതൊക്കെ ഉണ്ടാ ഷിൻചാനെ, അതൊക്കെ സീക്രട്ടാ. അല്ല, നീ ഇപ്പം ഇന്നലെ ഷിൻചാനി കൊണ്ടുവന്ന്, അവന് വീട്ടിലിരുത്തായിരുന്നില്ലേ? ഏയ് അത് കുഴപ്പമില്ല, ഷിൻചാൻ അടങ്ങിയിരുന്നുള്ളൂ. അല്ല മൈക്കിളെ, സാധനം എവിടെ പോയിട്ടാ ഡെലിവറി ചെയ്യണ്ടേ? നീ വണ്ടി കൊണ്ടുവന്നേരം മൗണ്ട് ചില്ലടിൻ്റെ മേലേക്ക് പോ. അവിടെ രണ്ടാൾക്കാർ വന്ന് നിൽക്കണ്ടാവും, അവർ നിനക്ക് പൈസ തരും, എന്നിട്ട് ട്രക്ക് എടുത്തോണ്ട് പോവും. ഏ മൗണ്ട് ചില്ലടാ, ഈ വണ്ടി എടുത്തിട്ട് ഞാനിങ്ങനെ മൗണ്ട് ചില്ലടിൻ്റെ മേലേക്ക് പോവാ? ഈ വണ്ടിയൊക്കെ സുഖമായിട്ട് കയറുടാ, ഈ വണ്ടിയിലേ ബൂസ്റ്റർ ഉണ്ട്. ഏ ഈ വണ്ടിയിൽ ബൂസ്റ്റർ ഉണ്ടാ? ആ എന്നാ പിന്നെ കുഴപ്പമില്ല, സുഖമായിട്ട് കയറുന്നു വിചാരിക്കണം. വളശിഞ്ചനെ, നമുക്ക് പോവാം. നമുക്ക് ഈ സംഭവം പോയിട്ട് ഡെലിവറി ചെയ്തിട്ട് വരാം. വണ്ടിയിൽ പിന്നെ ബൂസ്റ്റർ ഉള്ളതുകൊണ്ട് സീനില്ല, ഇതൊക്കെ സുഖമായിട്ട് കയറുന്നു വിചാരിക്കണം. ലെറ്റ്സ് ഗോ. നമുക്കിനി വണ്ടിയും കൊണ്ട് മൗണ്ട് ചില്ലട വരെ പോകണം. ആ വണ്ടിയിൽ പിന്നെ ബൂസ്റ്റർ ഉണ്ട്, അത് വേറെ കാര്യം. ബൂസ്റ്റർ പിന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണില്ല. ബൂസ്റ്റർ ഇല്ലാണ്ട് തന്നെ ഈ ട്രക്ക് നല്ല സ്പീഡിൽ പോവുന്നുണ്ട്. ഇപ്പോൾ തന്നെ 100 എത്തി. അണ്ണാ, എന്നാലും ആ വണ്ടിയുടെ അകത്ത് എന്തിട്ടുള്ളേ? അതിൻ്റെ അകത്ത് എന്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല, സത്യമായിട്ട് അറിയില്ല. സംഭവം എന്തുട്ടായാലും ഇല്ലീഗലാണ്, അതുറപ്പാ. മൈക്കിൾ പിന്നെ ഈ വക പണിക്കൊന്നും നിൽക്കില്ല. മൈക്കിളിന് അതിന് മാത്രമുള്ള ധൈര്യമില്ല, അതുകൊണ്ടാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണത്. ഓക്കെ, ഇവിടെ ഞാൻ മിലിറ്ററി ബേസിൻ്റെ അവിടേക്ക് എത്തിയേക്കാണ്. അണ്ണാ, മുമ്പിൽ ചെക്കിംഗ് ഉണ്ടല്ലോ. ആ നമുക്കേ ഒന്നറിയാത്ത പോലെ പോവാം. ഡോ, ആ വണ്ടി ഒന്ന് സൈഡാക്ക്, രക്ഷപ്പെടാൻ നോക്കണ്ട. വണ്ടിയുടെ നമ്പറൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അണ്ണാ, പോലീസാർ നമ്മുടെ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തൊന്ന്, സീനാവോ? ഏയ് സീനൊന്നുമില്ല, ഞാനിപ്പോൾ ശരിയാക്കാം. ഡോ, താൻ എങ്ങോട്ടാ പോണേ? വണ്ടിയിൽ എന്തിട്ടുള്ളേ? വണ്ടിയിൽ എന്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. ഏയ് അതെന്താ തനിക്കറിയാത്തേ? എന്നൊരു കാര്യം ചെയ്യ്, ആ കണ്ടെയ്നർ അങ്ങ് തുറക്ക്. അയ്യോ, കണ്ടെയ്നർ തുറക്കാൻ പറ്റില്ല. അതെന്താ തനിക്ക് തുറക്കാൻ പറ്റാത്തത്? എന്നാ ഞാൻ പോയിട്ട് തുറന്നോളാം. അണ്ണാ, ആ പോലീസുകാരൻ കണ്ടെയ്നർ തുറക്കോ? എനിക്ക് പേടിയാണ്. എന്നിട്ടാ അതിൻ്റെ അകത്തുള്ള? ഒന്നും ഇല്ല ഷിൻചാനെ, നീ പേടിക്കണ്ട, അയാളത് തുറക്കാൻ പോകണമെന്നില്ല. ഡോ, ഇങ്ങോട്ടൊന്ന് വന്നേ, ഈ കണ്ടെയ്നർ തുറക്കാൻ പറ്റണില്ല, ഭയങ്കര ടൈറ്റാ. നീ ഒരു കാര്യം ചെയ്യ്, വണ്ടിയുടെ അകത്ത് ഒരു ടൂൾ ബോക്സ് ഇരിക്കണ്ടാവും, അതങ്ങ് കൊണ്ടുപോവാ. എന്നിട്ട് ടൂൾ ബോക്സാ? മര്യാദക്ക് അത് കൊണ്ടുവരണ്ട. ആ സാറെ, ഞാൻ തരാം. എടാ ഷിൻചാനെ, വണ്ടിയിൽ കയറ്. എന്താ ഫ്രാങ്ക്ലിൻ അണ്ണാ? എടാ മര്യാദക്ക് വണ്ടിയിൽ കയറ്, കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട. ആണ്ണാ, ഞാൻ ഇപ്പൊ വണ്ടിയിൽ കയറാം. ഡോ, തനിക്കൊരു ടൂൾ ബോക്സ് എടുക്കാൻ പറ്റില്ലേ? ഇനി അത് ഞാൻ വന്നിട്ട് എടുക്കേണ്ടി വരുമോ? ഏയ് വേണ്ട സാറേ, സാറിന് അതിൻ്റെ ആവശ്യം വരില്ല. ഡോ, വണ്ടി എടുത്തിട്ട് എങ്ങോട്ടാ പോണേ? വണ്ടിയുടെ നമ്പറൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ അണ്ണാ, എന്നിട്ട് പണി കാണിച്ചേ? അയാൾ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ? ഇനി എങ്ങനെ പണിപ്പാളോ? ഇല്ല ഷിൻചാനെ, അയാൾ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടാവും.
പക്ഷെ അത് നമ്മുടെ വണ്ടിയിലല്ലോ, വെല്ലോറുടെ വണ്ടിയില്ലേ? പോലീസുകാര് അവരെ കൂട്ടി പിടിച്ചോളൂ. അയശ്ശേരി, എന്നിട്ട് എന്തിനാ നേരത്തെ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട്? അത് പിന്നെ ആ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നിയില്ല. എടാ ഷിൻചാനെ, നമുക്കിവിടെ 3 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടി. നമുക്കിനിത് എങ്ങനെയെങ്കിലും മൗണ്ട് ചില്ലാടിൻ്റെ മേലെ എത്തിക്കണം. ഓക്കെ, ഇവിടെ ഞാൻ പലറ്റോബേലിക്ക് എത്തേക്കാണ് കേട്ടോ. നമുക്കിനി ഇവിടെ നിന്ന് റൈറ്റ് എടുക്കണം, എന്നിട്ട് വേണം മൗണ്ട് ചില്ലാടിൻ്റെ മേലേക്ക് കയറി പോവാൻ. എടാ ട്രക്കുകാരാ, വഴി നിന്ന് മാറാ, ഇവിടെ പോലീസുകാരെന്നെ പിന്നാലെ വിടണില്ല. നമുക്കിനി പതുക്കെ മേലേക്ക് കയറി പോവാം. ഇത് ഞാൻ തോന്നുന്നുണ്ട് വഴി. ഇവിടെ പിന്നെ ഒരു മരത്തിൻ്റെ ഫാക്ടറി ഉണ്ട്, നമുക്ക് പക്ഷെ അങ്ങോട്ടേക്ക് പോവണ്ട. ഓക്കെ, ഇവിടെ 2 വഴിയുണ്ട്, നമുക്ക് ലെഫ്റ്റാണ് തോന്നുന്നുണ്ട് പോകണ്ടേ. ഓക്കെ, നമുക്ക് പതുക്കെ ലെഫ്റ്റ് എടുക്കാം. അയ്യോ, ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ മറ്റേ ഫാക്ടറിയിലല്ലേ എത്താ? ആ, നേരെ ഒരു വഴിയുണ്ട്, നമുക്ക് ഈ വഴി അങ്ങ് പോവാം. ഈ വഴിയിൽ ട്രക്കും കൊണ്ട് പോണത് കുറച്ച് ടാസ്ക്കാണ്. ബൈക്കിലാണെങ്കിൽ കുഴപ്പമില്ല, ബൈക്കിൽ പോകാനായിട്ട് സുഖം. അയ്യോ, മറയില്ല, മറഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ പണി പാളും. അയ്യോ, വണ്ടി കയറ്റം കയറണില്ലല്ലോ. ഒരു മിനിറ്റ്, നമ്മുടെ വണ്ടിയിൽ ബൂസ്റ്റർ ഇല്ലേ? ഞാൻ അത് ആലോചിച്ചില്ല. ബൂസ്റ്റർ വെച്ചിട്ട് സുഖമായിട്ട് കയറ്റം കയറും, മൈക്കിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ലെഫ്റ്റിൽ ഒരു വഴി കാണുന്നില്ലേ? നമുക്ക് ആ വഴി കൂടെ പോകണ്ടേ? നേരെ പോയിട്ട് കാര്യമൊന്നുമില്ല, അത് വേറെ ഏതോ സ്ഥലത്തേക്ക് എത്താം. ഓ, ഇതെന്തത് വണ്ടി കയറാത്ത? ഓ, വണ്ടിയിൽ ബൂസ്റ്റർ ഉണ്ടല്ലോ. ശേ, ഞാൻ അതെപ്പോഴും മറന്നു പോവും. കയറട്ടങ്ങട്. എടാ പോലീസാരെ, വഴി നിന്ന് മാറ്, ഞാൻ പൊക്കോട്ടെ. ഈ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകണ്ടേ. ആ, ഇതാണ് മൗണ്ട് ചില്ലാടിക്ക് പോകാനുള്ള വഴി. ഈ വഴി അങ്ങ് നേരെ പോവാം. ബൂസ്റ്റർ പിന്നെ അധികം യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ, കുറച്ച് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് നേരെ അപ്പുറത്തെ പറമ്പിലേക്ക് പോവും. ഓക്കെ, നമുക്ക് കുറേശ്ശെ ബൂസ്റ്റർ കൊടുത്ത് മേലേക്ക് കയറാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഏകദേശം മേലേക്ക് എത്താറായുണ്ട്. നമ്മുടെ വാണ്ടഡ് ലെവല് ഇവിടെ മിന്നുണ്ട്. പോലീസുകാർക്ക് ഇപ്പോൾ നമ്മളെവിടെയാണെന്ന് അറിയില്ല. നമുക്കിപ്പോൾ ഈ വണ്ടി ഇവിടെ നിർത്തിടാം, പോലീസുകാർ പോണ വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ അങ്ങനെ പോലീസൊക്കെ പോയേക്കണം കേട്ടോ, എന്തെങ്കിലും ആട്ടെ. ഇനി നമുക്കിത് സേഫായിട്ട് മേലെ കൊണ്ടേ എത്തിക്കാം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ മൗണ്ട് ചില്ലാടിൻ്റെ മേലെ എത്തിയേക്കാണ് കേട്ടോ. എന്തെങ്കിലും ആട്ടെ. അല്ല, ഇവിടെ ഇപ്പോൾ എനിക്ക് ആരെയും കാണലല്ലോ. ഇവിടെ ട്രക്കിങ്ങിന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, അവരെ മാത്രം കാണുള്ളോ. മൈക്കിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാറിൽ 2 പേര് വരുന്നു. അവരെവിടെയാണോ കാണാല? ആ, ചിലപ്പോൾ വരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇവന്മാരെങ്ങനെ മൗണ്ട് ചില്ലാടിൻ്റെ മേലേക്ക് എത്തിയേക്കാണ്? അവർ പക്ഷേ ഓഫ് റോഡ് വണ്ടിയിലൊക്കെയാണ് വന്നേ. ഇവിടെ നമ്മുടെ ഡീല് സക്സസ്ഫുള്ളായി, അവർ നമുക്ക് പൈസ ഒക്കെ തന്നു. ഈ ബാഗിനകത്ത് ഇഷ്ടംപോലെ ക്യാഷാ. എടാ ഷിൻചാനെ, വാടാ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഞാൻ അവന്മാരോട് ചോദിച്ചു നോക്കി ആ വണ്ടിയുടെ അകത്ത് എന്തൊട്ടുള്ളതെന്ന്. വേറൊന്നല്ല, അതിൻ്റെ അകത്ത് നിറച്ച് ഡ്രഗ്സ് ആയിരുന്നു. സംഭവം എന്തുട്ടായാലും സേഫായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആട്ടെ, നമുക്കിനി ഇവിടുന്ന് പോവാം. ഇവിടെ എനിക്ക് വണ്ടിയൊന്നും കാണാനില്ല, നമുക്ക് ഈ സാധനത്തിൽ കയറി പോവാം. എടാ ഷിൻചാനെ, വേഗം വാടാ, മൈക്കിളും ലെസ്റ്ററും അവിടെ വെയിറ്റ് ചെയ്യണ്ടോ. ഓക്കെ, ഇവിടെ ഞാൻ ക്യാഷും കൊണ്ട് മൈക്കിളുടെ അടുത്തേക്ക് എത്തിയേക്കാണ്. എടാ മൈക്കിളെ, സംഭവം ഞാൻ ഡെലിവർ ചെയ്തു. ഇതാ ഞാൻ ക്യാഷും കൊണ്ട് വന്നു. അവിടെ ഫ്രാങ്ക്ലിന് എത്രയുണ്ട്? എത്രയുണ്ടെന്ന് എനിക്കറിയില്ല, ഒന്ന് എണ്ണി വെക്കേണ്ടി വരും. ഓക്കെ ഗൈസ്, ആ ബാഗിൻ്റെ അകത്ത് 80 കോടി ഉണ്ടായിരുന്നു കേട്ടോ, $80 കോടി. അത്ര വിലയുടെ ഡ്രഗ്സ് ഉണ്ടായിരുന്നു ആ ട്രക്കിൽ. ബൈ ചാൻസ് അതെങ്ങനെ പോലീസ് പിടിച്ചിരുന്നെങ്കിൽ പണി പാളിയനെ. അതിൽ 20 കോടി ലെസ്റ്റർ എടുത്തു, 20 കോടി മൈക്കിളെടുത്തു, ബാക്കി 40 കോടി എൻ്റെ. അല്ല ഫ്രാങ്ക്ലിൻ അണ്ണ, എനിക്കൊന്നുമില്ലേ. അല്ല, നിനക്കെന്തിനാ 40 കോടി എൻ്റെയാ? അല്ല അണ്ണ, അതിന് ഒരു 10 കോടി എനിക്ക് തരൂ. 10 കോടിയാ? അതൊക്കെ വേണം ഷിൻചാനെ. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ ഓഡിയൻസിനോട് കമൻറ്റ് ചെയ്യാൻ പറയാം, അവരെന്താ പറയണമെന്ന് നോക്കട്ടെ. അവർ പൈസ കൊടുക്കാൻ പറയണമെങ്കിൽ ഓക്കെ, നിനക്ക് ഞാൻ 10 കോടി തരാം. അഥവാ വേണ്ടാന്ന് പറയണമെങ്കിൽ മോനെ ചോദിക്കണ്ട, ഞാൻ തരില്ലേ.